ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ പഴമാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് പഴം. അപ്പോൾ നമുക്കിത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. അത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ ഒരു കപ്പ് പശുവിൻ പാലാണ് ചേർക്കുന്നത്. നമുക്ക് ഈ പാലൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാല് നമുക്കിതൊന്ന് തിളച്ച് വരണം, കാരണം നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പാല് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് പാലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ ഫ്രഷ് തേങ്ങ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ പകുതി, ഒരു മുറി തേങ്ങ ചിരകി അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് അല്പം നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഒരു 3 ഏലക്കായാണ് ഞാൻ പൊടിച്ചെടുത്തത്. ആ ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ പാല് നന്നായിട്ട് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ബേബി ബനാന എന്നുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത്തപ്പഴം അല്ലെങ്കിൽ പൂവമ്പഴം, ഞാലിപ്പൂവമ്പഴം ഇതൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഈ പഴമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1-5 മിനിറ്റിന് ശേഷം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കാണ് ഒഴിച്ചത്. നന്നായിട്ട് നിരത്തി ലെവൽ ചെയ്യാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏതെങ്കിലും ബിസ്ക്കറ്റ്, ഞാനിവിടെ ഇങ്ങനത്തെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ബിസ്ക്കറ്റ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ 5-6 മണിക്കൂർ വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം. ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ ഒരു ഫ്രീസറിലാണെങ്കിൽ പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ ഇത് സെറ്റായി കിട്ടും, അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 3-4 മണിക്കൂറിന് ശേഷം ഇത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി നമ്മൾക്കിത് മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിങ്ങനെ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിച്ചിട്ട് വീണ്ടും സ്ക്വയറായിട്ടാണ് മുറിക്കുന്നത്. ഇപ്പോൾ ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, എല്ലാവർക്കും മനസ്സിലായിക്കാണുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.